എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അതായത് നീറ്റ് എക്സാമിനേഷനുള്ള രജിസ്ട്രേഷൻ ഡേറ്റ് നീട്ടി അപ്പോൾ ഇന്നലെ രാത്രി പതിനൊന്ന് അൻപത് വരെയായിരുന്നു വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഡേറ്റ് ആണ് നീട്ടിയിട്ടുള്ളത് കാരണം നിരവധി വിദ്യാർത്ഥികൾക്ക് ആധാർ ഒതന്റിക്കേഷൻ പ്രോബ്ലം കൊണ്ട് ചിലപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു അവസരം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ അതായത് അവസരം ഉപകാരപ്രദമായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ പതിനാറാം തീയതി രാത്രി പ ണിവരെ അതായത് ഏകദേശം പത്ത് മുപ്പത് വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷനും അതുപോലെ ഫീ പേയ്മെൻറ്റും നടത്താനായിട്ട് സാധിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക കാരണം തെറ്റിപ്പോയാൽ പിന്നീട് വീണ്ടും തിരുത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നൽകുന്ന ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നൽകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഓൾറെഡി പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് ഇപ്പോൾ പ്ലസ് ടു പരീക്ഷ എഴുതാനായിട്ട് അതായത് ജയിക്കാതെ പ്ലസ് ടു ജയിക്കാതെ വിദ്യാർത്ഥികൾക്കും ഈയൊരു രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് നിങ്ങൾക്ക് എം ബി ബി എസ് ബി ഡി എസ് അതുപോലെ യുനാനി സിദ്ധ അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഫിഷറീസ് വെറ്റിനറി ഇതുപോലുള്ള മെഡിക്കൽ അനുബന്ധ അതായത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനും അതുപോലെ തന്നെ മിലിട്ടറി നേഴ്സിംഗ് സർവീസസിൽ നിങ്ങൾക്ക് നേഴ്സിംഗ് പഠിക്കുന്നതിനും ഇപ്പോൾ ഈ ഒരു നീറ്റ് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു നീറ്റ് രജിസ്ട്രേഷൻ നടത്താനായിട്ട് അതായത് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഒരു നീറ്റ് എക്സാമിനേഷൻ വഴിയാണോ കേരളത്തിൽ ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൽ ബി എസ് സി നഴ്സിംഗ് കോഴ്സ് പ്രവേശനത്തിനായിട്ട് നീറ്റിൻ്റെ ആവശ്യം ഇല്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു കേരളത്തിൽ ബി എസ് സി നഴ്സിംഗ് കോഴ്സിനായിട്ട് അതായത് ആ ഒരു കോഴ്സിലേക്കുള്ള അഡ്മിഷനായിട്ട് സ്പെഷ്യലായിട്ട് എൻട്രൻസ് ഉണ്ടാവും അതായത് നഴ്സിംഗ് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ആ ഒരു എൻട്രൻസ് സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ വരുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ എം ബി ബി എസ് ബി ഡി എസ് പോലുള്ള കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അഗ്രികൾച്ചർ ഫിഷറീസ് വെറ്റിനറി യുനനി സിദ്ധ ആയുർവേദ അഗ്രികൾച്ചർ ഇതുപോലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു നീറ്റ് പരീക്ഷ എഴുതിയിട്ട് ഇതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അതായത് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അതായത് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി എന്നിവയിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ജനറൽ വിഭാഗക്കാർക്കും ഒ ബി എസ് സി വിഭാഗക്കാർക്ക് ഏകദേശം നാൽപ്പത് ശതമാനവും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് പി ഡബ്ല്യു ഡി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലുള്ളവർക്ക് ഏകദേശം വരുന്ന അതായത് മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കാണ് അപ്പോൾ ഈ രീതിയിലാണ് മാർക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് എലിജിബിലിറ്റി ആയിട്ട് അതായത് പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രമാണ് എലിജിബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നത് പ്ലസ് വണ്ണിൻ്റെത് എലിജിബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് എന്താണോ എലിജിബിൾ ആയിട്ടുള്ളത് അത് അതനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ആ ഒരു എലിജിബിലിറ്റി അനുസരിച്ചുണ്ട് അതായത് നിങ്ങൾ ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയ ശേഷം ആ ഒരു മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിച്ച ശേഷം നിങ്ങളുടെ മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകുകയോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഈ ഒരു വെബ്സൈറ്റ് ഓട്ടോമാറ്റിക്കലി ആക്സസ് ചെയ്യുകയോ ചെയ്യും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ മാർക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ അതിൽ കൺഫേം ചെയ്യണം അങ്ങനെ കൺഫേം ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിൽ എലിജിബിലിറ്റി ഉണ്ട് എങ്കിൽ നിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടും അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിനനുസരിച്ചാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നീറ്റ് യു ജി എക്സാമിനേഷനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്